ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നാഷ് സ്പോട്ട്. ഇന്ന് ബീഫ് സുക്കിയാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നതിൽ നോക്കാം. അതിനാദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. വേഗം വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഉള്ളി നല്ലപോലെ വാടിക്കിട്ടണം. ഉള്ളി വാടിയാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക്, പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യത്തില്ല, വറ്റൽ മുളകാണ് യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അര സ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഞാനിവിടെ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് വേണ്ടവർക്ക് ഇടാം, അല്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങനെ എടുത്തിട്ടുള്ളത്. നല്ലപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ബീഫ് സുക്കിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ. അപ്പോൾ നമ്മുടെ ബീഫ് സുക്കിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ സേഫ്.